വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ഫീസീസ് ക്ലാസ് ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് പവർ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് പവർ പവർ എന്ന് കേൾക്കാത്തവർ ആരുണ്ടാവില്ല നമ്മുടെ ഇടയിൽ അപ്പോൾ പവർ എന്താണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം പവറിനെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വർക്ക് ടേൺ ഓർ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് വർക്ക് ഡേൺ എന്താണ് പവർ ഈസ് ഡിഫൈൻഡ് ആസ് എ റേറ്റ് ഓഫ് വർക്ക് ടേൺ ഇപ്പോൾ ഡബ്ല്യു ആണ് നമ്മൾ വർക്ക് ഡൺ എന്ന് വിചാരിക്കാം അതൊരു യൂണിഫോം റേറ്റിൽ നടക്കുകയാണെങ്കിൽ നമുക്കതിനെങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാം ഡബ്ല്യു ബൈ ടി ആൻഡ് ദീസ് ഡബ്ല്യു ബൈ ടി സ്റ്റാൻഡ് ഫോർ ദി പവർ സോ പവർ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി സോ ഇറ്റ് ഈസ് ദ റേറ്റ് അ ടു വിച്ച് വർക്ക് ഡൺ ഓർ എനർജി എക്സ്പെൻഡ് ഓർ എനർജി എക്സ്പെൻഡ് അല്ലെങ്കിൽ കൺസ്യൂമർ

It is defined as it is the power of an agent that does work at a rate of one joule per second. It is power of an agent. Agent means any devices. If the devices would come, like an agent would come. Okay. Other than, it must do a work at a rate of one joule per second. So that is the definition for watt. I repeat. ഇറ്റ് ഈസ് എ പവർ ഓഫ് നേച്ചർ ദാസ് ദാറ്റ് ഡസ് വർക്ക് അറ്റ് ദ റേറ്റ് ഓഫ് വൺ ജൂൾ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ വൺ വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് 1 വൺ വാട്ട് എന്ന് 1 joule per second സെക്കൻഡാണ് ഓക്കെ 1 വാട്ട് എന്ന് പറയുന്നത് വൺ ജൂൾ പെർ സെക്കൻഡാണ് അപ്പോൾ വൺ കിലോ വാട്ട് എത്രയായിരിക്കും കിലോ വാട്ട് കിലോ നമ്മൾ അടയാർപ്പെടുത്തുക കെ ഡബ്ല്യു എന്ന് വെച്ചിട്ടാണ് അത് എത്രയാണ് തൗസൻഡ് വാട്ട് തൗസൻഡ് വാട്ടുകൾ ചേർന്നതാണ് വൺ കിലോ വാട്ട് നിങ്ങൾ നമ്മുടെ ഇനി ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെ എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും അതിൽ തന്നെയാണ് വാട്ട് ഡബ്ല്യു എ ടി വാട്ട് കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലുള്ള എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എത്ര അതിൻ്റെ പവർ എന്നതെല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ ഇനി ഇതേപോലെ തന്നെ പവറിന് വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട് അതിൻ്റെ പേരാണ് ഹോഴ്സ് പവർ ഹോഴ്സ് പവർ കുതിരശക്തി ശക്തി എച്ച് പിന്നെ കേട്ടിട്ടില്ലേ എച്ച് പി സ്റ്റാൻഡ് ഫോർ ദി ഹോഴ്സ് പവർ

ഡെയിലി ലൈഫിൽ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വരുന്ന കറണ്ട് ബില്ലുകൾ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണാം ദ പവർ ആക്ച്വലി ദ പവർ ഓർ എനർജി കൺസംഷൻ ഓഫ് എ ഡിവൈസ്

അപ്പം ആക്ച്വലി അത് എന്താണ് കാണിക്കുന്നത് ഇറ്റ് ഈസ് എ പവർ കൺസെപ്ഷൻ ഓഫ് ദ ഡിവൈസ് ഓക്കെ പവർ കൺസെപ്ഷൻ ഓഫ് ഡിവൈസ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി വാട്ട് ആക്ച്വലി എനർജി കൺസ്യൂം ബൈ എ ഡിവൈസ് ഇൻ എ ടൈം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് പവർ ആൻഡ് തൈ നമ്മുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട് ആ ഡിവൈസ് എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തു എന്ന് നമുക്കറിയണം അതറിയണമെങ്കിൽ എന്ത് വേണം അല്ലെങ്കിൽ ഇത്ര ടൈമിൽ എത്രത്തോളം എത്രത്തോളം ടൈമിൽ എത്രത്തോളം എനർജി കൺസ്യൂ കൺസ്യൂം ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയണം അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി ആ ഡിവൈസസിൻ്റെ പവറും അതിലുള്ള നമ്മളത് അത് വർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള സമയം തമ്മിൽ ഗുണിച്ചാൽ മതി ഓക്കെ ഹൗ ഡ്യൂ ഫൈൻഡ് ഔട്ട് ദ എനർജി കൺസേം കൺസ്യൂം in ഇൻറെ ഡിവൈസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം ഓക്കെ ഇൻ ടു ടൈം ആക്ച്വലി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ഇലക്ട്രോൺ ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവറ് കിലോവാട്ട് ടവറിലാണ് എടുക്കാറ് പവർ ഇൻ കിലോവാട്ട് ഇൻ ടു ടൈം എന്ന് പറയുന്നത് അവർ മണിക്കൂറുകളും വെച്ചിട്ടാണ് എടുക്കുന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ എനർജി കൺസ്യൂമ ഡിവൈസ് ഇസ് ഈക്വൽ ടു ദി പവർ ഇൻ ടു ടൈം ിയർ പവർ വി ആർ റൈറ്റിംഗ് ഇൻ ടേംസ് ഓഫ് ദി കിലോ വാട്ട് അവർ കിലോ വാട്ട് അവർ ആൻഡ് ടൈം ഇൻ അവർ സോ ദാറ്റ് സ്റ്റാർട്ട് ഫോർ ദി എനർജി കൺസ്യൂമിന്റെ ഡിവൈസ് ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ഈ എനർജി കൺസ്യൂമേഷൻ കൺസ്യൂംഷൻ നടക്കണത് എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മളിവിടെ ഒരു തൗസൻഡ് വാട്ട് ബൾബ് എടുക്കുക തൗസൻഡ് വാട്ട് ബൾബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിലോ വാട്ടായിരിക്കും അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വൺ വാട്ട് എന്ന് പറഞ്ഞാൽ വൺ ജൂൾ പെർ സെക്കൻഡാണ് വൺ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് അപ്പോൾ തൗസൻഡ് വാട്ട് ബൾബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് വൺ കിലോ വാട്ട് ബൾബ് അല്ലേ എൻ്റെ പേന ശരിയായില്ല വൺ കിലോ വാട്ട് അവർ ഓക്കെ സോറി വൺ കിലോ വാട്ട് അതാണ് നമ്മുടെ ബൾബ് തൗസൻഡ് വാട്ട് ബൾബ് ഈ ബൾബ് കൺസ്യൂമിൻ എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇതിന് പവർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് അല്ലേ തൗസൻഡ് ഇൻറ്റു ഇനി ഒരു മണിക്കൂറിൽ അത് എത്രത്തോളം പ്രവർത്തിച്ചു എന്നാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ആണ് അല്ലേ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ആണ് അത്രത്തോളം ജൂൾസ് ഓക്കെ സോ ഹൗ മച്ച് വുഡ് ബി ഇറ്റ് ഈസ് ത്രീ പോയിൻ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് ജൂൾ ഓക്കെ ഇത്രത്തോളം എനർജി ആണ് ഒരു ഹവറിൽ ഒരു തൗസൻഡ് വാട്ട് ബൾബ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ യു വി യു കൺസിഡർ വൺ കിലോ വാട്ട് കൺ വൺ കിലോ വാട്ട് ബാൾബ് And how much energy is consumed within one hour? So here we have 1000 watt and the one hour it can be written as 60 into 60. Then altogether we will have the answer 3.6 into 10 raised to 6 joules. So that is the energy consumed by that bulb in one hour. ഈ ഒരു എനർജീനെ വിളിക്കുന്ന പേരാണ് തൗസൻഡ് വാട്ട് അവർ അല്ലെങ്കിൽ വൺ കിലോ വാട്ട് അവർ ഓക്കെ ഈ ഒരു എനർജീനെ വിളിക്കുന്ന പേരിനാണ് നമ്മൾ എന്ന് പറയുന്നത് തൗസൻഡ് വാട്ട് അവർ തൗസൻഡ് വാട്ട് അവർ വാട്ട് അവർ ഓർ വൺ കിലോ വാട്ട് അവർ എന്ന് ഓക്കെ അപ്പോൾ വൺ കിലോ വാട്ട് അവർ എന്ന് പരീക്ഷിക്കുക നിങ്ങളത് ചോദിക്കണം വൺ കിലോ വാട്ട് അവർ കേട്ടോ അവർന്ന് കൂടെ ഉണ്ട് വൺ കിലോ വാട്ട് അവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഉത്തരം ഇതും തൗസൻഡിൻ ടു

നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ വൺ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് എനർജി ആണ് യൂണിറ്റ് ഓഫ് പവർ അല്ല അതും കൂടി മനസ്സിലാക്കി വയ്ക്കുക വൺ കിലോ വാട്ട് അവർ സ്റ്റാൻഡ് ഫോർ ദി യൂണിറ്റ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദി യൂണിറ്റ് ഓഫ് പവർ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഓക്കെ സോറി സ്നീസിംഗ് So, that is about the energy consumed in a particular hour. So, how we will find out the energy consumed in a particular hour? It is equivalent to power in kilowatt into time in hour. So, that is the energy consumed in kilowatt hour. Now, children, we have almost completed the power. Here, we have discussed what is power. And how we can find out what are the units of power and what is stand for one kilowatt hour, how we can find out the energy consumed in a one hour, any hour. Okay, so that's for you today. Have a good day.